KM Shaji, 10 minute. Sorry, Janabirthanagal, I am edirkkukayanu. Janangalude jeevanum swathinum samrakshanam nalkanna oru government, oru dayaneeyamaya parajayamayathinte divasangalum varshangalumaanu nammal kandukondirikkunnathu. Mukhyamanthrikku polum ulbayamulla oru kaalam. Bahumaninaya mukhyamanthri Meranjanu patrakkarude munpil paranjathu edo oru patrakkaran adheham angu vandi idichu marichengil ennu vera aarum vera palarum marikkunu endukondu iyal marikkunnilla ennu samshayichu ennaanu adheham paranjathu. തന്റെ ചുറ്റുമുള്ളവർ തന്റെ മരണം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഉൾഭയം, അല്ലെങ്കിൽ അത്രമേൽ താൻ വെറുക്കപ്പെട്ടവനാണ് എന്ന് ധരിക്കുന്ന ഒരു ധാരണ രാജ്യത്തിലെ ഒരു ഭരണാധികാരിക്ക് ചേരുന്നതല്ല. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്റ്റേറ്റിനകത്ത് നമ്മൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു, പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നു. അതൊക്കെ സക്രിയമായ ജനാധിപത്യത്തിന്റെ രീതികൾ മാത്രമാണ്. അതിനപ്പുറം അത് പോകുന്നുവെങ്കിൽ അതിന് ജനാധിപത്യമെന്നോ പരിഷ്കൃതമായ ഒരു സമൂഹമെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രക്കാരൻ അങ്ങനെ വിചാരിക്കുമെന്നും പറയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ധാരണ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു പേക്കിനാവാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സ്ത്രീകളുടെ, അമ്മമാരുടെ, രമയുടെ ഒരു കരച്ചിലുണ്ട്, ഇനി കൊന്നു തിന്നിട്ടും നിങ്ങൾക്ക് മതിയാവുന്നില്ലേ എന്ന കരച്ചിലുണ്ട്. ഷൊയ്ബിന്റെയും ഷുക്കൂറിന്റെയും ഉമ്മയുടെ രോദനങ്ങളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടുപോയ നിരവധി ആളുകളുടെ വേദനയും സങ്കടങ്ങളുമുണ്ട്. അവരുടെ ശാപമായിരിക്കാം ഒരുപക്ഷെ കേരളം ഭരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഒരു പേക്കിനാവ് പോലെ ഇത്തരത്തിലുള്ള ധാരണകൾ വരുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ഭരണാധികാരിയും ബാക്കി വെക്കേണ്ടത് വെറുപ്പല്ല സർ, ഒരു ഭരണാധികാരിയും ബാക്കി വെക്കേണ്ടത് വിദ്വേഷമല്ല സർ. ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബഹുമാനവും ആദരവും പിടിച്ചെടുക്കാൻ പറ്റുന്നതല്ല, അത് സ്വയമേ വരേണ്ടതാണ്. നിങ്ങൾക്ക് ഭയം നിങ്ങൾക്ക് പിടിച്ചു വാങ്ങാൻ പറ്റും, പക്ഷേ മറ്റുള്ളവനെ പേടിപ്പിച്ചു നിർത്താൻ കഴിയും. പക്ഷേ മറ്റുള്ളവന്റെ മുമ്പിൽ ബഹുമാനമുണ്ടാക്കി വെക്കാൻ കഴിയുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ ഷുഹൈബിനെ കൊന്നുകളഞ്ഞപ്പോ, ഷുഹൈബിനെ കൊല്ലുമ്പോ പറയേണ്ട ഒരു ചെറിയ ഉത്തരവുണ്ട്. ആരാണ് ഷുഹൈബ്? സ്വന്തം അവന്റെ ബാപ്പ കൂർഗിന്റെ പ്രാന്തഭാഗങ്ങളിൽ തെരുവിൽ കൊണ്ടുപോയി തുണി വിറ്റ് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. നിങ്ങൾ കൊന്നുതള്ളിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ നിത്യവൃത്തിക്ക് സുന്ദരമായി ഭക്ഷണം കഴിക്കാവുന്ന ഒരു തറവാട്ടിൽ പറന്നവനുമല്ല. പാവങ്ങൾ മാത്രമാണ്, സാധുക്കൾ മാത്രമാണ്. നിങ്ങളുടെ പാർട്ടിയുടെ ആയുധങ്ങളാവുന്നവരും പാർട്ടി ആയുധമാക്കി ഉപയോഗിക്കുന്നവരും ഇത്തരത്തിൽപ്പെട്ടവരും മാത്രമാണ്. എന്തിനാ ഇങ്ങനെ വെറും കൊല്ലുക മാത്രമല്ല, ഷുക്കൂർ ഇപ്പോ ശബ്ദമുണ്ടാക്കുന്നുണ്ടല്ലോ, അവിടുന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ടല്ലോ ഷംസീർ. അയാൾ ടിവിയുടെ മുമ്പിൽ പറഞ്ഞ എന്താണെന്ന് അറിയുമോ നിങ്ങൾ? ഷുക്കൂറിനെ കൊന്നത് ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. എന്താണ് സാർ ഈ ആൾക്കൂട്ട മനഃശാസ്ത്രം? ആളുകൾ കൂടിയാൽ മുമ്പിൽ കാണുന്നവനെ കൊല്ലുക എന്നതാണ് അതിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്നല്ല പറയേണ്ടത്. CPM എന്ന പാർട്ടിയുടെ മനഃശാസ്ത്രം മാത്രമാണ് ശാന്തമായ മനഃശാസ്ത്രം. അല്ലെങ്കിൽ എങ്ങനെയാണ് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഓടിച്ചിട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ട് അവൻ മരിച്ചു എന്ന് മാത്രം ഉറപ്പ് വരുമ്പോ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്ന മനഃശാസ്ത്രത്തെ ആൾക്കൂട്ട മനഃശാസ്ത്രമെന്നല്ല CPM മനഃശാസ്ത്രം എന്നാണ് വിളിക്കേണ്ടത്? കൊല്ലുക മാത്രമല്ല സർ, വെട്ടിനുറുക്കുകയാണ്, തറക്കുകയാണ്. ആ ഷുഹൈബ് അവനെ ഒരു കസേരയിലിരുത്തി അവന്റെ കാല് മറ്റൊരു കസേരയിലേക്ക് വലിച്ചു വെച്ച് പിന്നെയും പിന്നെയും വെട്ടി അവസാനം വീണ് കിടന്നിട്ട് വണ്ടിയിൽ കയറിയവൻ തിരിച്ചു വന്ന് പിന്നെയും ചോരയിൽ കടന്ന് പടയുന്നവനെ വെട്ടുക. TP നിങ്ങൾ 52 വെട്ട് TP വെട്ടി, 68 വെട്ട് അസ്ലമിന് വെട്ടി, ഷുഹൈബിനെ നിങ്ങൾ 37 വെട്ട് വെട്ടി. ഇനി ഈ വെട്ടി നുറുക്കിയ ഇറച്ചി നിങ്ങൾ തിന്നുക കൂടി ചെയ്താൽ CPMന്റെ പൂർണ്ണമാവുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. അവിടെ അത് മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. ഇവിടെ മധു കൊല്ലപ്പെട്ടു. മധു കൊല്ലപ്പെട്ടപ്പോ അതിനകത്തൊരു ഒരു ഒരു ലീഗിനെ ലീഗ് അനുഭാവി വേറൊരു കോൺഗ്രസ്സുകാരൻ 5-8 CPMകാർ അപ്പൊ നമ്മളെല്ലാവരും ഓഹരി വെച്ചിട്ട് മധുവിന്റെ കൊലപാതകത്തെ ഒരു പോലീസ് കേസ് മാത്രമാക്കി മാറ്റുകയാണ്. സത്യത്തിൽ മധുവിന്റെ കൊലപാതകം അങ്ങനെ വിട്ടാൽ മതിയാവുമോ? മധുവിന്റെ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? മധുവിന് വിശക്കുന്നുണ്ടായിരുന്നു, മധുവിന് വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിന്റെ ഭക്ഷണം തേടിയാണ് മധു അവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് പറയുന്നത്. ഒരു പൗരന്റെ വിശപ്പ് അതും അട്ടപ്പാടി പോലെ കോടികളുടെ പണമൊഴുകിയ ഒരു കേന്ദ്രത്തിൽ ഒരു ആദിവാസി ചെറുപ്പക്കാരന് വിശപ്പുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരാണ് സാർ ഏറ്റെടുക്കുക? കേരളത്തിന്റെ ഭക്ഷ്യവിതരണ രംഗത്തെ നീതിയില്ലായ്മയും പൊതുവിതരണ വകുപ്പിന്റെ കുറ്റകരമായ വീഴ്ചയുമാണ് മധു മരിച്ചതിലെ യഥാർത്ഥ പ്രതികൾ സർക്കാരാണ് എന്നത് മറന്നുവെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ജുനൈദും പൊക്കലൂക്കാനും അസ്ലമും ഷുക്കൂറും ഷോയിബും ഉദയകുമാറും ജിഷയും സ്മിതയും മരിച്ചതിനേക്കാൾ ഭരണകൂടമാണ് ഭരണകൂടത്തിന് മധുവിന്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട് സാർ. അത് ആ ഉത്തരവാദിത്തം മറച്ചുവെച്ചുകൊണ്ടല്ല നിങ്ങൾ ഇതിന്റെ അന്വേഷണം നടത്തേണ്ടത് എന്ന് ഞാൻ പറയുന്നു. ഇവിടെ നേരത്തെ പ്രസംഗിക്കുമ്പോൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു മൈനോറിറ്റിയുടെ സംരക്ഷകരുടെ വേഷം കിട്ടാറുണ്ട് നിങ്ങൾ. മൈനോറിറ്റിയുടെ സംരക്ഷണം എന്താണ് നിങ്ങൾ ചെയ്യാറ്? തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഒരു 10 കിലോ പോത്തിറച്ചി വരട്ടി മൈനോറിറ്റിക്ക് കൊടുക്കുമായിരിക്കും. പറയട്ടെ, ഈ സഭക്കകത്തുള്ള 90% ആളുകളും പോത്തിറച്ചി കഴിക്കുന്നവരാണ്. അത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ദയവചെയ്ത് CPM മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിന്റെ ദേശീയ മൃഗം പോത്തല്ല. അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട.
അങ്ങനെ ഒരു ധാരണ വേണ്ട. എല്ലാവരുടെയും പൊതുപ്രശ്നത്തെ എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? അത് വെച്ചാണ് ന്യൂനപക്ഷത്തോട് താല്പര്യം കാണിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാപ്പിളപ്പാട്ടിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. നല്ല കാര്യമാണ് സാർ. പക്ഷെ പാട്ട് പാടാൻ മാപ്പിളയുടെ കഴുത്തിന്റെ മുകളിൽ തലകൂടി ബാക്കി വെച്ചാൽ ഷോയിബിനെ കൊന്നു തള്ളിയിട്ട് ചോരയുടെ മണം മാറുന്നതിന് മുമ്പാണ് മാപ്പിളപ്പാട്ടിന്റെ ആവിഷ്കാരത്തെ കുറിച്ച് അങ്ങ് സംസാരിക്കുന്നത്. ഞാൻ നിയമസഭയിൽ കാളിംഗ കൺവെൻഷൻ കൊണ്ടുവന്നിരുന്നു. ഷംസുദ്ദീൻ പാലത്തിനെ യു എ പി എ സ്റ്റാർട്ടി നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോ ശശികലയെ അതേ കേസിൽ നിങ്ങൾ വെറുതെ വിട്ടത്. പറവുരി തൊട്ടപ്പുറത്തുള്ള എന്താണ് അവിടുത്തെ ക്യാമ്പിൽ നിന്ന് ചൂള് കൊണ്ടുവന്ന് ആർ എസ് എസുകാരനെ കസ്റ്റഡിയിട്ട് നിങ്ങൾ ഇരുത്തിയപ്പോ അവിടുത്തെ മുജാഹിദ് പ്രവർത്തകന്മാരെ നിങ്ങൾ ജയിലിലേക്ക് അയച്ചത്. ഹാദിയയുടെ കേസ് കേരളത്തിന്റെ മതവിശ്വാസികൾക്കിടയിൽ മതിലുകൾ തീർത്തിട്ട് നിങ്ങൾ ഹാദിയ കേസ് വലിച്ചു നിർത്തിയത്. അവസാനം എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് സാർ? എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്തത് ഞാൻ അടക്കമുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അന്നത്തെ എം എസ് എമ്മിന്റെ അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ കേരളം തീവ്രമായ വർഗീയതയിലേക്ക് പോകുന്ന ഒരു കാലത്ത് ചെറുപ്പക്കാരനെ മതേതരത്വത്തിന്റെ പക്ഷത്ത് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് എം എം അക്ബർ എന്ന് പറയുന്നാൽ. ഇവിടെ വെച്ച് റഹീം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണ് എമിഗ്രേഷനാണ് അറസ്റ്റ് ചെയ്തത്. എമിഗ്രേഷൻ എന്താ, പോലീസ് എന്താണെന്ന് അറിയാത്തവരാൽ എന്ത് വർത്തമാനത്തെയും പറയരുത്. എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലീസ് അവിടെ ഇൻഫോം ചെയ്യാതെ എമിഗ്രേഷൻ പോകുന്നവരൊന്നും പിടിച്ച് അറസ്റ്റ് ചെയ്യില്ല എന്നല്ല സാമാന്യ ബോധമെങ്കിലും അവർക്കുണ്ടാവണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എം എം അക്ബറിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഇവിടെ കുറെ ആളുകൾ അവരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത് കണ്ടു. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അങ്ങനെയെങ്കിൽ കേരളത്തിൽ ശശികലയെ പോലെയുള്ള നൂറുകണക്കിന് വിഷം പ്രസംഗിക്കുന്ന ആളുകളെ നിങ്ങൾ വെറുതെ വിടുകയും ഇവരെ മാത്രം ചൂഷണം ഇവരെ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിൽ ഞാൻ പറയട്ടെ, സി പി എമ്മിനാൽ ചുറ്റപ്പെട്ട സി പി എമ്മിന് ശക്തിയുള്ള കേരളത്തിലെ ഒരു കേന്ദ്രത്തിലും അവിടുത്തെ മൈനോറിറ്റി ഇൻസെക്യൂറാണ് സാർ. 100% ഉദാഹരണം ഞാൻ പറയാം. നാദാപുരം ഇവിടെയുണ്ട്. നാദാപുരത്ത് നിങ്ങൾ പോയി നോക്ക്, വടകര താലൂക്കിൽ നിങ്ങൾ പോയി നോക്ക്, കണ്ണൂരിന്റെ തളിപ്പറമ്പ് ഭാഗത്ത് നിങ്ങൾ പോയി നോക്ക്, കൂത്തുപറമ്പിലും പാനൂരിലും പോയി നോക്ക്. മുസ്ലിങ്ങൾ കച്ചവടം ചെയ്ത് പാർക്കുന്നതിന്റെ വലയപ്പെട്ടത് സി പി എം ആണെങ്കിൽ അവർ ഇൻസെക്യൂറാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അവർ വരും, ആരെങ്കിലും കൊല്ലും, അതിന്റെ പേരിൽ കൊള്ളയടിക്കും, കോടികളുടെ കൊള്ളയടിച്ച് കൊണ്ടുപോയി ഒരു വർഷക്കാലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെയും വന്ന് കൊള്ളയടിക്കുന്ന നാദാപുരം വീണ്ടും കലാപത്തിലേക്ക് പോകാൻ ആസൂത്രണം നടത്തുന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും പറയുന്ന ഒരു സമയത്താണ് ഞാനിത് പ്രസംഗിക്കുന്നത്. വ്യാപകമായ കൊള്ളകൾ നടക്കുകയാണ്, വ്യാപകമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി ചെറുതല്ലാത്ത വിധം ഉണ്ടാക്കുകയാണ്. അതിലെങ്കിൽ നിങ്ങൾ പറയും എവിടെയാണ്? രണ്ട് കാര്യമുണ്ട്. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ രണ്ട് മാർഗമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പൂർണ്ണമായി വഴിപ്പെടുക, അല്ലെങ്കിൽ നിശബ്ദമായി അവിടെ ജീവിക്കുക. അല്ലാത്ത മാർഗം നിങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കോൺഗ്രസുമായി എന്ത് അഭിപ്രായ വ്യത്യാസം പറയുമ്പോഴും ഞങ്ങൾ പറയും 10,000 ഹിന്ദുക്കളായ കോൺഗ്രസുകാർക്കിടയിൽ സുരക്ഷിതമായി ജീവിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുന്നു എന്നതും നിങ്ങൾക്കിടയിൽ കഴിയാത്തതും എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയും. ആർ എം പി പ്രവർത്തകർ ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്, നിങ്ങളുടെ പാർട്ടിയെ അംഗീകരിക്കാത്തവർ ആർ എം പിയുടെ പ്രവർത്തകന്മാർ, അവർ സാധുക്കളല്ലേ? ഒന്നോ രണ്ടോ പഞ്ചായത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ചെറിയ പാർട്ടിയെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അവരുടെ വീട് ആക്രമിച്ചു, അവരുടെ 800 കാറ് കത്തിച്ചു. അപ്പൊ പറയാണ്, 800 കാറ് അറബിയെ പറ്റിച്ചിട്ട് ഓടി കാറ് വാങ്ങുന്നതിനേക്കാൾ ഈ കാറ് വിലയുണ്ട്. കാരണം ഇത് വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് സാർ, വിയർപ്പ് കൊണ്ട്. ചിത്രലേഖയുടെ വീട് നിങ്ങൾ 3 സെന്റ് വീട് വെക്കാനുള്ള ചിത്രലേഖയുടെ അവകാശം നിങ്ങൾ ഹനിക്കുമ്പോ നിങ്ങൾ ഈ രാജ്യത്തിന്റെ കൊട്ടാരം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കേരളത്തിൽ, നിങ്ങളിപ്പോ ത്രിപുരയിൽ തോറ്റുപോയതിൽ ആർക്കാണ് സാർ ഒരു സങ്കടമുള്ളത്? ഒരു സങ്കടവുമില്ല. സങ്കടമുള്ളത് നെരി പോയിട്ട് പുലി വന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങളിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. കാരണം ഇവിടുത്തെ മൈനോറിറ്റിയോട്, ഇവിടുത്തെ പാവങ്ങളോട്, ഇവിടുത്തെ സാധാരണക്കാരനോട് നിങ്ങൾ മാന്യമായി മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം പോലും കൊടുക്കാത്ത നിങ്ങൾ, ഇത് ഇടതുപക്ഷമല്ല സാർ, ഇത് വലതുപക്ഷമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷം ബി ജെ പി ആണെങ്കിൽ രണ്ടാമത്തെ വലതുപക്ഷം സി പി എം ആണ്. ഇവിടെ സി പി ഐ ഉണ്ട്, ഇവിടെ ആർ എം പി ഉണ്ട്, ഇവിടെ ആർ എസ് പി ഉണ്ട്, ഇവിടെ സി എം പി ഉണ്ട്. അവരിടതുപക്ഷമാണ്. നിങ്ങൾ അങ്ങ് ഇല്ലാതായി പോയാൽ രാജ്യം നശിച്ചു പോകുമെന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. ത്രിപുരയിലെ കോൺഗ്രസുകാർ സി പി എമ്മില് എന്താണ് ബി ജെ പിയിലായി പോയി എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയം. അങ്ങനെയാണെങ്കിൽ ബംഗാളിലെ സി പി എമ്മുകാരോ, അവരെവിടെയാണ് സാർ? നിങ്ങൾ ബംഗാളിലെ ഏറ്റവും അവസാനത്തെ പാർട്ടി ഇപ്പോൾ സി പി എം ആണ്. ത്രിപുരയിലെ കോൺഗ്രസുകാരൻ ബി ജെ പി ആയെങ്കിൽ നിങ്ങളുടെ ബംഗാളിലെ സി പി എമ്മുകാർ എവിടെയാണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ത്രിപുരയിൽ നിങ്ങൾക്ക് 45% വോട്ട് കിട്ടി. ആയിക്കോട്ടെ, 45% വോട്ട് കിട്ടിയിട്ട് ഈ ലെനിന്റെ പ്രതിമ തകർക്കുമ്പോ അതിന്റെ ചോവട്ട് പോയിട്ടൊന്നും നിൽക്കാൻ പോലും കഴിയാതെ കാടുകളിൽ ഓടി ഒളിക്കുന്ന നിങ്ങളാണ് ഇവിടുന്ന് പറയുന്നത് എന്താണ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിലും എപ്പോ തിരിച്ചു വരും? ആ ലെനിന്റെ പ്രതിമയെങ്കിലും താങ്ങി പിടിച്ച് നിർത്താൻ പറ്റുമെങ്കിൽ അത് നോക്കാന്നല്ലാതെ വെറുതെ വർത്തമാനം.
വ്യക്തമെന്ന് പറയേണ്ടത് എന്താണ് സാർ? നിങ്ങൾ പറഞ്ഞു കൊടിയേരി പറഞ്ഞ എന്താ ത്രിപുരയിൽ പണാധിപത്യമാണ് എന്നാണ്. ത്രിപുരയിൽ പണാധിപത്യമാണ് സാർ, പണാധിപത്യമാണ്. അത് തന്നെയാണ് താനൂരിലും നിലമ്പൂരിലൊക്കെ നിങ്ങൾ പരീക്ഷിച്ചത്. അതിന്റെ വലിയ പരീക്ഷണം അവിടെ കൊണ്ടുപോയി നടത്തി എന്നല്ലാതെ വേറെ വ്യത്യാസമില്ല സാർ. ബി ജെ പിക്ക് നിൽക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ബി ജെ പിയെ താഴെ ഇറക്കാൻ, ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് കോൺഗ്രസിനെ കൂട്ടാൻ പറ്റില്ല. എന്നാൽ കരുവാരക്കുണ്ട് പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗിനെ താഴെ ഇറക്കാൻ നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ കൂടും. ഇതിനേക്കാൾ വലിയ അബദ്ധം നിങ്ങൾ എന്താണ് സാർ ഈ രാജ്യത്ത് ചെയ്യുന്നത്? ജനാധിപത്യത്തിന്റെ ഇടങ്ങളിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം ഇവിടെ വായിക്കാം. നിങ്ങൾ മതേതര സഖ്യവും മതേതര കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ ഇവിടെ പറയാം സാർ. ഇതാ പാലക്കാട് നഗരസഭ, യു ഡി എഫിന് 20 സീറ്റ്, എൽ ഡി എഫിന് 8 സീറ്റ്, 24 സീറ്റുള്ള ബി ജെ പി പാലക്കാട് ഭരിക്കുന്നു. ആല